റെഡിമെയ്ഡ് വസ്ത്ര വിപണിയും ഓൺലൈൻ ഷോപ്പിംഗും എല്ലാം പ്രതിസന്ധിയിലാക്കുന്നത് തയ്യൽ കടകളെയാണ്. സ്കൂൾ യൂണിഫോമുകൾ പോലെ അപൂർവമായ വരുമാനം മാത്രമാണ് തയ്യൽക്കാരെ ഈ മേഖലയിൽ താൽക്കാലികമായെങ്കിലും പിടിച്ചു നിർത്തുന്നത്. 43 വർഷമായി തയ്യൽക്കട നടത്തുന്ന കോറോത്തെ പി വി പത്മനാഭന്റെ വിശേഷങ്ങളിലേക്ക്. കോറോം സ്വദേശിയായ പി വി പത്മനാഭന്റെ ഫാഷൻ ടച്ച് എന്ന തയ്യൽ ഷോപ്പിന് 43 വർഷത്തെ പഴക്കമുണ്ട്. ബെൽബോട്ടം പാൻസും ജെയൻ കട്ടുമെല്ലാം തുന്നിയ പത്മനാഭനും തയ്യൽക്കടയും വസ്ത്രങ്ങളിലെ പല തലമുറ മാറ്റങ്ങളും ഇതിനകം കണ്ടുകഴിഞ്ഞു. അവയിലൂടെയെല്ലാം കടന്ന് ആധുനിക റെഡിമെയ്ഡ് വസ്ത്ര വിപണി സൃഷ്ടിച്ച ഞെരുക്കത്തെ അതിജീവിക്കാനുള്ള ശ്രമത്തിലാണ് പത്മനാഭൻ. സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദം നേടിയിട്ടും തയ്യൽ ജോലി ചെയ്ത് ഉപജീവനം കണ്ടെത്തേണ്ടി വന്നതിൽ പത്മനാഭന് നിരാശയില്ല. നിലവിൽ സ്കൂൾ യൂണിഫോമുകൾ മാത്രമാണ് മിക്ക തയ്യൽ സ്ഥാപന നടത്തിപ്പുകാരെയും പോലെ പത്മനാഭന്റെയും ആശ്രയം. 17 വയസ്സിൽ മദ്രാസിലേക്ക് പോയ പത്മനാഭൻ അവിടെ വച്ചാണ് ഒരു പ്രൊഫഷണൽ തയ്യൽക്കാരനാകുന്നത്. പിന്നീട് 6 വർഷത്തെ പ്രവാസ ജീവിതം, ശേഷം പയ്യന്നൂരിലെത്തി ചെറിയൊരു തുന്നൽക്കട ആരംഭിക്കുകയായിരുന്നു. ഞാൻ ഈ മേഖലയിൽ ഏകദേശം 41 വർഷത്തിൽ മെല്ലെയായി ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്, എൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഞാൻ പെട്ടെന്ന് എൻ്റെ ഒരു വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നിർത്തി മദ്രാസിൽ പോകേണ്ടി വന്നു. ഞാൻ അവിടെ നിന്നാണ് ഞാൻ ഈ മേഖലയിൽ തുടങ്ങുന്നത്. ഇപ്പോൾ ഞാൻ പയ്യന്നൂര് ഈ ഷോപ്പ് ഏകദേശം 22 വർഷത്തിൽ മെല്ലെ ഇവിടെയായി. അതിന് മുന്നേ ഞാൻ പയ്യന്നൂര് വേറൊരു കടയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. എൻ്റെ പകുതിക്ക് വെച്ച വിദ്യാഭ്യാസം ഞാൻ ഡിഗ്രി വരെ ബികോം വരെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ടൈലറിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ മിക്കവാറും ഇപ്പോൾ ചെയ്യുന്നത് അധികം സ്കൂളുകൾ, അതുപോലെ ഹോസ്പിറ്റലിൽ അങ്ങനെയുള്ള മൊത്തമായിട്ടുള്ള വർക്കുകളാണ്. ഉത്തർപ്രദേശുകാരനായ ബദറുദ്ദീനും തമിഴ്നാട്ടുകാരനായ ചിദംബരവും കടന്നപ്പള്ളി സ്വദേശിയായ പ്രഭാകരനും പത്മനാഭന്റെ തയ്യൽ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നുണ്ട്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാകെ സഞ്ചരിക്കുകയും യൂണിഫോം ഓർഡറുകൾ ചോദിച്ചു വാങ്ങുകയും ചെയ്യുന്നില്ലെങ്കിൽ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമായിരുന്നില്ലെന്ന് പത്മനാഭൻ പറയുന്നു. നെറ്റ്വർക്കിംഗ് ന്യൂസ്, പയ്യന്നൂർ.